നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉടനെന്നും അവസാനിക്കില്ല, വെടിനിർത്തൽ കരാറിലേക്കില്ലെന്ന് തീർത്തു പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രതിവാര മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞത്. ഒക്ടോബർ 7 ഇത്ര വേഗം നിങ്ങൾ മറന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ഹമാസിനോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് ഇസ്രായേലിനോട് പറയാൻ കഴിയുന്നത്? വെടിനിർത്തലിനായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രാജ്യങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചോദ്യമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇക്കാര്യം ഇസ്രായേലിനോട് പറയാൻ കഴിയുന്നത്? ഒക്ടോബർ 7 രാത്രി ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതി നിങ്ങൾ മറന്നാലും ഇസ്രായേലി ജനത മറക്കില്ല. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, എത്ര നിഷ്കരുണമാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ കൊന്നൊടുക്കിയത്! പച്ചയ്ക്ക് കത്തിച്ചില്ലേ അവരെ? ഇതിനോട് ഞങ്ങൾ എങ്ങനെയാണ് ഇനി ക്ഷമിക്കേണ്ടത്? ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വികാര നിർഭരമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിനായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും എല്ലാ ഭീഷണികളെയും എല്ലാ വിരട്ടലുകൾക്കും മുന്നിൽ നോ പറഞ്ഞ് തലയുയർത്തി നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലി സേനയും. ഇപ്പോൾ ഇതാ വൈകാരികമായി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ, ഖത്തർ പോലും. എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി നിരായുധരായ സാധാരണക്കാരെ, നിരപരാധികളെ ഹമാസിൻ്റെ ഭീകരവാദികൾ കൊന്നു തള്ളിയത്? 300 വരുന്ന ഞങ്ങളുടെ പൗരന്മാരെ എന്തിനാണ് അവർ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നത്? ഇതിന് മറുപടിയില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതിന് തുല്യമാണ്. അങ്ങനെ ഇസ്രായേൽ പരാജയപ്പെട്ടാൽ പിന്നെ ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കില്ല. ഹമാസിനെതിരായ പോരാട്ടം അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. പൂർണ്ണമായും ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ യുദ്ധം ആരംഭിച്ചത്. ആ പ്രതിജ്ഞ ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. അതിനു മുൻപ് ഒരു വെടിനിർത്തലിനും ഞങ്ങൾ തയ്യാറല്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തീർത്തു പറഞ്ഞിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് എല്ലാ അംഗങ്ങളുടെയും പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ നിലപാട് ഒരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നത്. അമേരിക്ക അടക്കം നിശബ്ദമായി പോകുന്ന വാക്കുകളാണത്. ഏത് രീതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും ഇനി അനുനയിപ്പിക്കുക? ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയുക? ഇതിനിടയിൽ യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധം സജീവമായി വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി ആരംഭിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും. കഴിഞ്ഞ ദിവസം സെൻട്രൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ മാത്രം 18 ഹമാസിൻ്റെ ഭീകരവാദികളെ കൊന്നൊടുക്കി. ഇസ്രായേൽ സേനയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായി ആയുധങ്ങൾ ശേഖരിക്കുമായിരുന്ന ഹമാസ് ഭീകരന്മാരെയാണ് റോക്കറ്റ് ആക്രമണത്തിലൂടെ, ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സേന കൊന്നൊടുക്കിയത്. ഖാൻ യൂനിസിൽ മോട്ടോർ ബൈക്കിൽ ആയുധങ്ങളുമായി ഇസ്രായേൽ സേനയെ ആക്രമിക്കാൻ പോയ 2 ഹമാസ് ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കിയതായി ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നു. ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗറുകളിൽ അവശേഷിക്കുന്ന മുഴുവൻ ഹമാസിൻ്റെ ഭീകരവാദികളെയും കൊന്നൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ സേന. ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ എന്തൊക്കെയായിരുന്നു ഹമാസിനെ കുറിച്ച് ലോകമാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി എഴുതിയത്? ഹമാസിനെ തൊടാനാകില്ല, ഇസ്രായേൽ എന്നല്ല, ലോകത്തിലെ ഏത് ശക്തിക്കും ഗാസയിൽ പ്രവേശിക്കാൻ കഴിയില്ല. 300 കിലോമീറ്റർ നീളുന്ന ഭൂഗർഭ അറകളാണ് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ. കവചിതമായ ഉരുക്കു കവചങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആ ബംഗറുകൾക്കുള്ളിൽ ആർക്കും കടക്കാനാകില്ല. ആ ബംഗറുകൾ ബോംബിങ്ങിലോ റോക്കറ്റ് ആക്രമണത്തിലോ പോലും തകരില്ല. അങ്ങനെ ഹമാസിനെ കുറിച്ചുള്ള ഹൈപ്പുകൾ അനവധി നിരവധിയായിരുന്നു. ഈ ഇല്ലാ കഥകൾ കേരളത്തിലെ, മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും തൊണ്ട തൊള്ളാതെ വിഴുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എന്തായിരിക്കുന്നു? പുകഴ് പെറ്റ ഹമാസിന്റെ ഭീകരവാദികൾ ജീവനും കൊണ്ട് പാലായനം ചെയ്യുകയാണ്.
ഹമാസിന്റെ ഭീകരവാദി നേതാക്കൾ രാജ്യുരാമാനം രക്ഷപ്പെട്ട് ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പാലായനം ചെയ്ത് ഏറ്റവും തെക്കുള്ള റഫയിലേക്ക് സംഘടിച്ചെത്തിയിരിക്കുന്നു. റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുന്നു, അല്ലെങ്കിൽ വേഷപ്രച്ഛന്നരായി അഭയാർത്ഥി ക്യാമ്പുകൾക്കുള്ളിൽ കഴിയുന്നു. ഇതിൽ പരം എന്തു നാണക്കേടാണ് ഈ സേന, ഈ ഹമാസിൻ്റെ ഭീകരവാദികൾക്ക് സംഭവിക്കാനുള്ളത്? ഇതിൽ പരം എന്ത് നാണക്കേടാണ് ഇവർക്ക് വരാനുള്ളത്? എന്നിട്ടും ഇപ്പോഴും ഹമാസ് അനുകൂലികൾ പറയുകയാണ് ഹമാസിനെ തൊട്ടു നോക്കുമെന്ന്. എന്താണ് ഇനി തൊടാനുള്ളത്? ഗാസയിൽ ഹമാസ് ഇല്ലാതായിരിക്കുന്നു, റഫയിൽ മാത്രം അല്പം അവശേഷിക്കുകയാണ്. വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഫയെയും ആക്രമിച്ച് ഹമാസിൻ്റെ അവസാന ഭീകരനെ കൂടി കൊന്നൊടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. റഫയിലെ ആക്രമണത്തിന് ഇസ്രായേൽ ഭരണകൂടം പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞത് അമേരിക്കയാണ്. ജോ ബൈഡൻ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ മുന്നറിയിപ്പ് നൽകി. എന്നാൽ കുലുങ്ങാതെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്തിരിക്കും, അതിന് ഞങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ പോലും വേണ്ട. അമേരിക്ക പറഞ്ഞാലും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതോടുകൂടി മയപ്പെട്ടു അമേരിക്ക. ഇപ്പോൾ അമേരിക്ക പറയുന്നത് റഫയിലെ കൂട്ടക്കുരുതി ഒഴിവാക്കണം, റഫയിലെ സിവിലിയന്മാർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കണം, റഫയിലെ സിവിലിയന്മാരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ട് റഫയെ ആക്രമിക്കൂ. അതിന് ഇസ്രായേലിൻ്റെ മറുപടി, ഞങ്ങൾ ഒന്നോ രണ്ടോ ദിവസത്തെ മുന്നറിയിപ്പ് നൽകും. ഞങ്ങൾ ഖാൻ യൂനിസിലും ഗാസയിലും സെൻട്രൽ ഗാസയിലും അടക്കം നടത്തിയതുപോലെയുള്ള യുദ്ധമായിരിക്കും നടത്തുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തെ മുന്നറിയിപ്പ് നൽകും, സാവകാശം നൽകും. റഫയിൽ നിന്നും മാറിപ്പോകണം സാധാരണക്കാരായ സിവിലിയന്മാർ. റഫയിൽ നിന്നും മാറിപ്പോകാൻ ഞങ്ങൾ കൊടുത്ത സമയപരിധിക്കുള്ളിൽ റഫയിൽ നിന്നും മാറിപ്പോയില്ലെങ്കിൽ അവർ ഹമാസ് ഭീകരവാദികളാണെന്ന് ഞങ്ങൾ കണക്കാക്കും, ഞങ്ങൾ അവരെ കൂടി കൊന്നൊടുക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പാണിത്. ഇത് അവഗണിക്കാനാകില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിച്ചിരിക്കും. കാരണം ഇസ്രായേലിൻ്റെ ഹൃദയത്തിലേറ്റ ഉണങ്ങാത്ത മുറിവാണ് ഒക്ടോബർ 7. ഉറങ്ങിക്കിടന്ന കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും അടക്കം ജീവനോടെ ചുട്ട് ചാരമാക്കിയ ഹമാസിൻ്റെ ഭീകരവാദികളുടെ ക്രൂരത. എന്നിട്ട് തിരിച്ചടിയായി ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ കിടന്ന് നിലവിളിക്കുകയാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ. മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നേ, മതം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ലേ? ഒടുവിൽ താലിബാന്റെയും പാകിസ്ഥാന്റെയും വരെ പിന്തുണ തേടി ഹമാസിന്റെ ഭീകരവാദികൾ. ഇറാനും ഈജിപ്തും സിറിയയും അടക്കം ആദ്യം ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ ഇസ്രായേൽ പറഞ്ഞു, നിങ്ങൾ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി വന്നാലും തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പശ്ചിമേഷ്യയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യം, ചുറ്റും അറബ് രാജ്യങ്ങൾ, തീവ്രവാദ ശക്തികളുടെ ശക്തി കേന്ദ്രം. എന്നിട്ടും ഇസ്രായേൽ എന്ന ജൂത രാജ്യം പിടിച്ചു നിൽക്കുന്നത് അവരുടെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തോൽക്കുന്നതിന് തുല്യമാണ്, അതിനേക്കാൾ ഞങ്ങൾ യുദ്ധം ചെയ്തു തന്നെ വേണമെങ്കിൽ തോൽക്കാം, ഞങ്ങൾ തോൽക്കില്ല, വിജയം ഞങ്ങൾക്ക് അരികിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിൻ്റെ എല്ലാ ഭീകരന്മാരെയും ഞങ്ങൾ കൊന്നൊടുക്കും, അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്. മറുഭാഗത്ത് ലെബനനെ ആക്രമിക്കുന്നു, ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് കനത്ത റോക്കറ്റ് ആക്രമണം നടത്തുന്നു ഇസ്രായേൽ. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നു, ഹൂദികളെ ആക്രമിക്കുന്നു, വേണമെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു, ഈജിപ്തിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നു. ഒരു രാജ്യം ചുറ്റുമുള്ള ശത്രുക്കളോടെല്ലാം ഒരേ സമയം ഏറ്റുമുട്ടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശരിയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുകയാണ്. ഇവിടെ യുദ്ധം ചെയ്യുന്നത് സത്യവും ഭീകരവാദവും തമ്മിലാണ്. ആ യുദ്ധത്തിൽ സത്യത്തിൻ്റെ ഭാഗത്ത് വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.